പ്രത്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. പുതിയങ്ങളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ഇവിടെ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറയുന്നത് മുൻ ഭാരവരെ പറയായിരുന്നു, അതിൽ പരേതനായ മണിയപ്പുഴ കാര്യം മതമാക്കാണ് അവർക്ക് തെറ്റ് പറ്റുക. അപ്പോ ഇടയ്ക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ 1973 തൊട്ട് 75 വരെ അടയാള ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആക്ടിങ് പഠിച്ചിരുന്നു. എന്റെ ഒരു വർഷം ജൂനിയറായിട്ട് പഠിച്ചാലാണ് ചെയ്യുന്നത്. ജോയിൻ ചെയ്തപ്പോ എനിക്ക് തോന്നി ഇദ്ദേഹത്തിന് നോട്ടീസ് ഉണ്ടോ, സത്യം പറഞ്ഞു മൂവ്മെന്റ്സ് ഒക്കെ എനിക്ക് തോന്നി നോട്ടീസ് ഉണ്ടല്ലോ ഇങ്ങനെ ഒറ്റ ഒരു കാര്യമാണ്. പിന്നെ നോക്കിയപ്പോൾ കുറച്ച് എനിക്ക് തോന്നി എക്സെൻട്രിക് ആണ് തോന്നിയാണ്. പിന്നെ നോക്കിയപ്പോൾ ഭയങ്കര ഓവർ എനർജിയാണ്, ഹൈപ്പർ ആക്റ്റീവ് ആണ് തോന്നിയത്. ആ അന്നത്തെ ആണ് ഇപ്പോഴും രവീന്ദ്രന് ഒരു ശകലം പോലും ഒരു എന്താ പറയുക എനർജി കുറവ് വരുകയൊന്നും ചെയ്യില്ല. എല്ലാ കാര്യത്തിനും മിടുക്കനായിട്ട് സ്മാർട്ടായിട്ട് വിരിവിരി വരാന്നി. ആ വിരിവരിപ്പാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സക്സസ്. ഒരുപാട് ഫിലിം ഫെസ്റ്റിവലൊക്കെ വേണ്ടി സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇല്ലാക്കി ബാംഗ്ലൂരിലും ഡൽഹിയിലൊക്കെ പോയിട്ട് ഫിലിംസ് കൊണ്ടുപോയി അവതരിപ്പിക്കുക, ഗ്രാമങ്ങളിൽ പോയി അവതരിപ്പിക്കുക. ഇതിനുവേണ്ടി കുറെ ഏറെ മെനക്കെടുന്ന ഒരാളാണ്, അത് പറയാതിരിക്കാൻ വേണ്ട. ഏതൻ അത് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്ത സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരാൾ, ഞാൻ കള്ള പേര് പറയും, മോഹനേന്ദ്രൻ. അത് അതിന് കാര്യമുണ്ട്, കാര്യം മോഹനേന്ദ്രൻ ഞാൻ നല്ല സുഹൃത്തുക്കളായിരുന്നു. മോഹനേന്ദ്രൻ നോട്ടീസ് ഉണ്ട്, ഞാൻ വീട്ടിൽ നിന്നൊക്കെ ചെറിയ ചില്ലറ സാധനങ്ങൾ മോട്ടിക്കുമ്പോൾ മോഹനേന്ദ്രനാണ് കൊണ്ടുവന്ന് വിലക്കി കൊടുക്കുന്നത്. അല്ല എൻ്റെ വാങ്ങിക്കും, ആ പൈസ കൊണ്ട് ഞങ്ങൾ ഒന്നും ചെന്ന സിനിമയ്ക്കോ കാപ്പുടിക്കാൻ പോകൊക്കെ ഉണ്ടായിരുന്നു. ആ മോഹനേന്ദ്രൻ, അതായത് 20 സാധനങ്ങൾ വാങ്ങിക്കുന്ന മോഹനേന്ദ്രൻ പിന്നെ DYSI റിട്ടയർഡ്. നിങ്ങൾക്ക് എല്ലാം അറിയാമെന്നുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഞാൻ മോഹനേന്ദ്രൻ എന്ന് കള്ള പറഞ്ഞത്. അപ്പോൾ ഏത് നിലയിൽ എവിടെ നിങ്ങൾക്ക് എത്താൻ പറ്റും, എല്ലാം നല്ല മിടുക്കന്മാരായിരിക്കുന്നത്, ഇവർക്ക് നമ്മളെല്ലാം സപ്പോർട്ട് കൊടുക്കും. പാരൻസ് മാത്രമല്ല ഫ്രണ്ട്സും എല്ലാം നമ്മുടെയൊക്കെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകും. അവരുടെ എല്ലാം ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസയും, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇതിവിടെ വരാൻ സാധിച്ചതിലും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഫംഗ്ഷന് ക്ഷണിച്ചതിലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞാൻ പലപ്പോഴും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, ലോകത്ത് എല്ലാ കഴിവുകളോടും കൂടെയിട്ട് ഇതുവരെ ആരും ജനിച്ചു വരുന്നത്. അതുപോലെ തന്നെ ഒരു കഴിവില്ലാതെയും ഇതുവരെ ആരും ജനിച്ചു വരുന്നില്ല. അപ്പോൾ ഓരോരുത്തരിലുള്ള കഴിവുകൾ കൃത്യമായി കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച് ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് ആളുകളെ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു സമൂഹം, ഒരു സിവിലൈസ്ഡ് സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ തുടക്കത്തിൽ നമ്മളൊരു പേസ്, ഒരു കട്ടൻ റൈസർ മാതിരി ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. ആൻഡ് ഐ ഷുഡ് താങ്ക് ഇവിടുത്തെ നന്ദി ഉണ്ടെങ്കിൽ പോലും ഐ ഷുഡ് താങ്ക് ടുവിനോ. കാരണം ഞാനിത് ഞായറാഴ്ച ഇത് തീരുമാനം എടുക്കുന്ന ഞങ്ങൾ ജനറൽ ബോഡിയിൽ വന്നിട്ട് എൻ്റെ ചെയർമാനായ മോഹൻലാലിനോട് പറയുന്നത് ഈ കഴിഞ്ഞ 26th ഇവിടെ ഒരു പ്രോഗ്രാം നമ്മൾ അതിനു മുമ്പ് എല്ലാ ഇവനും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ആം ക്വൈറ്റ് ഷുവർ ദാറ്റ് ഹി വിൽ അപ്രൂവ് മീ എൻ്റെ ചെയർമാൻ. അപ്പൊ ഞാൻ ആ സമയത്ത് തന്നെ ടോവിനോട് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നിങ്ങൾ സഹകരിക്കണമെന്ന്. അതിൻ്റെ ഏട്ടാ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. 2 ദിവസം മുമ്പാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഷൂട്ടിംഗ് പോസ്റ്റ്പോൺ ചെയ്യുക. ഒരുപാട് ബുദ്ധിമുട്ടി ഇതിനു വേണ്ടി, തീർച്ചയായിട്ടും അത് ഒരുപാട് ദൂരം സഞ്ചരിച്ച് നിങ്ങളെ കാണാനും ഈ സാക്രിഫൈസിങ് ഈസ് ഓൾ വർക്ക് ആൻഡ് യു നോ കമ്മിങ് ഓൾ ദ വേ ഹിയർ ടു മീറ്റ് ആൻഡ് സപ്പോർട്ട് അസ്. ഇപ്പൊ മണിമുള്ള രാജു പറഞ്ഞാലും അന്ന് തന്നെയാണ് ഞാൻ മണിമുള്ളയോട് പറഞ്ഞത്, രാജു എൻ്റെ സീനിയറാണ്,
സുധീർ കുമാർ അടച്ചിരിക്ക. പക്ഷെ അങ്ങനെയാണ് നമ്മൾ വിളിക്കേണ്ടത്. ആരെ എല്ലാവരും രാജു രാജു എന്ന് വിളിച്ചത് അങ്ങനെ ആയിപ്പോയി. ശരിക്കും സുധീർ കുമാർ എന്നുള്ള പേരിലാണ് ഇദ്ദേഹം അഭിനയിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് പടം ഹിറ്റായ സൂപ്പർ ഹിറ്റായ ഒരു പടമായിരുന്നു മണിയൻപിള്ള എന്ന് പറയുന്നത്. അപ്പൊ ആ ക്യാരക്ടർ അദ്ദേഹത്തിന്റെ പേരിനോടുകൂടി ചേർന്ന് പോയതുകൊണ്ട്, അല്ലാതെ അദ്ദേഹത്തിന്റെ പേരും അവരുടെ ഇപ്പൊ വിളിക്കുന്ന പേരും തമ്മിൽ ഒരു കാര്യമില്ല. സുധീർ കുമാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അത് പലർക്കും അറിയില്ല ശരിക്കും. അപ്പോ ഇദ്ദേഹം ഇപ്പൊ പ്രൊഡ്യൂസറും കൂടിയാണ്, അമ്മയുടെ വൈസ് പ്രസിഡന്റ് ആണ്, അമ്മയുടെ പ്രസിഡന്റ് ആണ് നമ്മുടെ ചെയർമാൻ. അപ്പൊ അദ്ദേഹം ഇത് ഇന്ന് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ വന്നിട്ടുള്ള വൈസ് പ്രസിഡന്റ് നിങ്ങളുടെ യൂത്ത് ആയിക്കോട്ടെ. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇതിന്റെ മാതാപിതാക്കളോടാണ് പറയുന്നത്, അതേപോലെ തന്നെ നേഴ്സിംഗ് കോളേജിലെ സ്റ്റുഡൻസിനോട് പറയുന്നത്, തീർച്ചയായിട്ടും വന്നിട്ട് ഇങ്ങനെയുള്ള ഒരു ഒരു സംഗമം വളരെ അപൂർവം. ഒരു ഇൻഡസ്ട്രി ഇപ്പൊ റെപ്രസെന്റ് ചെയ്യുന്നത് യൂത്ത് ആക്ടേഴ്സിന്റെ ഒരു ഐക്കണ്. ഇപ്പൊ ടോവിനെ പറഞ്ഞാൽ ടോവിനോ മലയാള സിനിമയെ ലോകം മുഴുവൻ എത്തിച്ചു. പിന്നെ മൂല്യോടെ എനിക്കറിയാവുന്നിടത്തോളം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളില് രണ്ടാഴ്ചത്തേക്ക് ചാർട്ട് വൺ മിന്നൽ മൂല്യായിരുന്നു. മോഹൻലാലും മമ്മൂട്ടിയും ഡെഫിനറ്റ് ആയിട്ട് അറുഗോഭാഷനും ഒക്കെ നമ്മുടെ സിനിമകൾ അന്തർദേശീയ തലത്തിൽ എത്തിച്ചാൽ ഇത് മുക്കും കോണും പോയ ഒരു സിനിമയാണ് മിന്നൽ മുരളി. നമ്മൾ ലോകത്ത് എവിടെയുള്ള നാളെ കണ്ടാലും മിന്നൽ മുരളി കാണാത്തവരുണ്ടാവില്ല. ടുവിനെ അറിയാത്ത സിനിമ കാണുന്ന നെറ്റ്ഫ്ലിക്സ് കാണുന്ന ഒരു മനുഷ്യനുണ്ടാവില്ല. ചാർട്ട് നമ്പർ വണ്ണിൽ നിന്നൊരു പടമായിരുന്നു അത്. ഭയങ്കര സംഭവം തന്നെ എത്തിയിരിക്കും. ചരിത്രം സൃഷ്ടിക്കണം. ഒരു ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ പെറു പോലത്തെ രാജ്യങ്ങളിൽ രണ്ടാഴ്ച ചാർട്ട് വണ്ണിൽ നിൽക്കുന്ന ഒരു മലയാള സിനിമയുടെ ഒരു അഭിനേതാവ് മലയാള സിനിമയ്ക്ക് സ്വന്തമാണെന്ന് പറയുന്നതിൽ നമുക്ക് ഭയങ്കര അഭിമാനമുണ്ട്. അപ്പൊ ഇവരെല്ലാം നമുക്ക് ഒത്തുചേർന്ന് ഇവിടെ വന്നിരിക്കുകയാണ് ഈ ഗോഡ്സ് ഓൺ ചിൽഡ്രന്റെ ഉന്നതിക്ക് വേണ്ടിയിട്ട്. എനിക്ക് ഇതിൽ താല്പര്യമുണ്ട്. കാരണം ഞാനിവിടെ നമ്മുടെ സ്പെഷ്യൽ സ്കൂൾ ചാവറ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു രണ്ട് വർഷം പ്രവർത്തിച്ചതാണ്. എനിക്ക് അവസാനം നിരാശയോടെ അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നു. ഞാൻ സൂര്യ ടി വി അവരുടെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ടായിരുന്നു ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു എപ്പിസോഡിൽ കയറാൻ പറ്റുള്ളൂ. അവരെ നല്ല കലാകാരന്മാരും കലാകാരികളും ഉണ്ട് അവിടെ സ്പെഷ്യൽ സ്കൂൾ. അവർ നല്ല ഫീലോടുകൂടി ഒരു രംഗമൊക്കെ അവതരിപ്പിച്ച് കാണിച്ചപ്പോൾ എനിക്കെൻ്റെ കണ്ണു കറന്നു. അപ്പം ഈ കുട്ടികളെ എങ്ങനെ മീൻസ് നമുക്ക് കൊണ്ടുവരാം, പബ്ലിക്കിനിടയിൽ കൊണ്ടുവരാം എന്ന് ഞാൻ കുറേ ശ്രമിച്ച അവർ പിന്നെ ഇടക്ക് വെച്ച് എൻ്റെ കൂടെയുള്ളവർ പിൻവലിച്ചപ്പോൾ എനിക്ക് പിന്മാറേണ്ടി വന്നു. ഇപ്പോൾ രവീന്ദ്രനേത് പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ഇങ്ങനെ വിഷ്വൽ ലിറ്ററസി ഞാൻ വളരെ ഹാപ്പിയാണ് ഇതിൽ പ്രവർത്തിക്കാൻ. തുടർന്ന് ഞാനിതിൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ഇവിടെ ഒന്ന് പ്രസംഗിച്ചു പോവുകയാണ്. തീർച്ചയായിട്ടും ഞാനുണ്ടാവും നിങ്ങളോടൊപ്പം.